സരിൻ വേഴ്സസ് രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കേരള രാഷ്ട്രീയം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യുന്ന രണ്ട് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ സരിനും രാഹുൽ മങ്കൂട്ടത്തിലുമാണ്. സരിൻ ഇപ്പോ ഇടത് സ്വതന്ത്രനായി പാലക്കാട് നിൽക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് അദ്ദേഹം സമ്മതിക്കുകയും അങ്ങനെ ഒരു അംഗം ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. സരിനെയും രാഹുലിനെയും പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് വിക്ടോറിയ കോളേജിലെ പരിപാടിയിൽ കാണാൻ ഒരു അവസരമുണ്ടായ വ്യക്തിയാണ് ഞാൻ. സരിനെയും കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, രാഹുൽ മങ്കൂട്ടത്തിലെയും കണ്ട് സംസാരിച്ചിരുന്നു. രണ്ടുപേരുടെയും നിലപാടുകളോട് എനിക്ക് ബഹുമാനപരിസരമുള്ള വിയോജിപ്പാണ്. രണ്ടുപേരും നെഹ്റുവിയൻ സ്റ്റാൻഡ് ഉള്ളവരാണ്, ഞാൻ ഗാന്ധിയൻ സ്റ്റാൻഡ് ഉള്ള വ്യക്തിയാണ്. അവിടെ നമ്മുടെ വി ടി ബൽറാംജിയെ കണ്ടിരുന്നു, ഞാനും വി ടി ബൽറാംജി കൂടെ ആയിരുന്നു അവിടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. വി ടി ബൽറാം സാറും വളരെ പ്രമുഖനായ ഒരു നെഹ്റുവിയൻ അംബേദ്കറൈറ്റ് നിലപാട് നിരയിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ കുറെ കൂടെ മഹാത്മാഗാന്ധിയുടെ നിലപാട് നിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാരഡൈമിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അന്ന് തന്നെ മൂന്നുപേരെയും കണ്ടിരുന്നു, മൂന്നുപേരും നല്ലതാണ്. അപ്പം രാഹുലിനെയും സരിനെയും ആ പോരാട്ടത്തിൽ ആര് ജയിക്കും, ആരാണ് ശരി തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. രണ്ടുപേരെയും കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, പത്തനംതിട്ടക്കാരനാണ് ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ, വളരെ പ്രമുഖനാണ്, ഏറ്റവും നല്ല വാഗ്മിയാണ്, സുസ്മേര വദനായി ചാനൽ ചർച്ചകളിൽ അതിശക്തമായി പോരാടുന്ന വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ. ഇതേപോലെ സരിൻ അവരുടെ ആ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വമുള്ള വ്യക്തിയാണ്, ഐ ആർ എസ് കാരനാണ്, മികച്ച വിദ്യാഭ്യാസവും ഉന്നത പഠനമുള്ള വ്യക്തിയാണ്. അത് ഉപേക്ഷിച്ച് രാഷ്ട്ര സേവനത്തിനും കോൺഗ്രസിന്റെ സേവനത്തിനുമായി വന്ന കുറെ കൂടെ ബാക്ക് റൂം ഓപ്പറേറ്ററാണ്. നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം, സരിനെയാണോ രാഹുൽ മങ്കൂട്ടത്തിലിനെയാണോ? നിങ്ങൾക്ക് വ്യക്തിപരമായി തന്നെ അവരുടെ കാഴ്ചപ്പാടുകളോട് വിയോജിപ്പോ യോജിപ്പോ ഉണ്ടാകാം, നിങ്ങൾക്ക് താഴെ മാർക്ക് ചെയ്യാം. സരിൻ ഓർ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ട്, അതിനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലും ഒരുപക്ഷെ കൊണ്ടിടണ്ട. ഇപ്പോ സരിൻ പലപ്പോഴും ഇടത് സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്, ഇനി ഒരു ലെഫ്റ്റ് ലിബറൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുമെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടുപേരും നല്ലതാണ് എന്നുള്ളതാണ് സത്യം. സരിന് ഒരുപക്ഷെ സീറ്റ് കിട്ടേണ്ടത് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. സരിന് സീറ്റിന് സർവ്വതാ യോഗ്യനാണ്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സരിന് ഇത്തവണ കിട്ടണം. പൊതുവേ പ്രാദേശികവാദം, അതായത് പത്തനംതിട്ടയും തെക്കൻ എന്ന് പറയുന്ന ഈ തെക്കുള്ള ആൾക്കാർ, പത്തനംതിട്ടയിൽ നിന്ന് വന്ന രാഹുൽ മങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തുമായി നല്ലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കിട്ടിയതെന്നാണ് സരിൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ വസ്തുതയുണ്ടെന്ന കാര്യവും സത്യമാണ്. എന്നാൽ നേരെ തിരിച്ച് സരിന് അവിടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ സരിനെ പോലുള്ള യങ് ആൾക്കാർ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഒരു എഴുത്തും മറ്റും എഴുതുകയും ചെയ്തു. സരിനും സരിൻ്റെ രീതിയിൽ പ്രഗത്ഭനാണ്, രാഹുൽ മങ്കൂട്ടത്തിലും രാഹുൽ മങ്കൂട്ടത്തിലും രീതിയിൽ പ്രഗത്ഭനാണ്. കൂടുതൽ ഫേസ് വാല്യൂവും വിസിബിലിറ്റിയും രാഹുൽ മങ്കൂട്ടത്തിലാണ്, കാര്യം ചാനൽ ചർച്ചകളിലടക്കം കുറെ കൂടെ തിളങ്ങുന്നതും സ്പാർ നിൽക്കുന്നതും രാഹുൽ മങ്കൂട്ടത്തിലാണ്. ജയിലിൽ കിടക്കുകയും ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. സരിൻ കുറച്ചുകൂടെ ഒരു ഐഡിയോലോഗും ബാക്ക് റൂം ഓപ്പറേറ്ററും തിങ്കറും തുടങ്ങിയ കാര്യങ്ങളാണ്. രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. പക്ഷേ ഒരുപക്ഷെ സരിൻ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിൽക്കുന്നതായിരുന്നു നല്ലത്. കാര്യം പലപ്പോഴും സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നതിനും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നതിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി സരിനാണ്. അപ്പോൾ തൽക്കാലം സീറ്റ് കിട്ടുന്നില്ല എന്ന വിഷമത്തോടെ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സന്തോഷമായിരിക്കും, സി പി എമ്മിന് സന്തോഷമായിരിക്കും. കാര്യം സി പി എമ്മിന്റെ കൺവെൻഷണൽ വോട്ടുകളും അതോടൊപ്പം സരിൻ കൊണ്ടുവരുന്ന കോൺഗ്രസിലെ ഡിസ്കണ്ടന്റ് ഉള്ള കോൺഗ്രസിലെ താല്പര്യം, കോൺഗ്രസിനോട് ഈ നിലപാടിനോട് താല്പര്യമില്ലാത്ത വോട്ടുകളും സരിന് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയും. എന്തായാലും അംഗം മുറുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സരിനെ പോലൊരു വ്യക്തി കൂടുതലൊരു സെൻട്രിസ്റ്റ് ആയ സെന്റർ ലെഫ്റ്റ് ഒക്കെ ആയ കോൺഗ്രസിൽ നിൽക്കുന്നതായിരുന്നു സരിന് കൂടുതൽ യോജിച്ചത്. അറിയില്ല ആ ഫൈറ്റ് എങ്ങനെ പോകുമെന്ന്. പക്ഷേ അതിശക്തമായ പോരാട്ടം തന്നെയായിരിക്കും സരിനും രാഹുൽ മങ്കൂട്ടത്തിലും. ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? രണ്ടുപേരെയും പരിചയമുണ്ട്, രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്, രണ്ടുപേരോടും പലതവണ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഇനി ബി ജെ പിയുടെ കാൻഡിഡേറ്റും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. സരിൻ ജയിക്കണോ രാഹുൽ മങ്കൂട്ടത്തിൽ ജയിക്കണോ, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.